നമസ്കാരം അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു ഉത്തരാഖണ്ഡിൽ ഭരണ തുടർച്ചയുണ്ടായാൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ തങ്ങൾ ഈ സംസ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത നിയമം സിവിൽ കോഡ് കൊണ്ടുവരും എന്നൊരു വാഗ്ദാനമാണ് പുഷ്കർ സിംഗ് ധാമി അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്ക് നൽകിയത് ആ സമയത്ത് പല ഭരണഘടനാ വിദഗ്ധരും ഈ പുഷ്കർ സിംഗ് ധാമിയെ അന്ന് വിമർശിച്ചിരുന്നു പലരും ഈ വാഗ്ദാനം കേട്ട് നെറ്റി ചുളിച്ചിരുന്നു എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ കഴിയുക അതൊരു പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഗ്ദാനമായിട്ടും അല്ലെങ്കിൽ ജനങ്ങളിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിട്ടുമാണ് മാധ്യമങ്ങളുൾപ്പെടെ പലരും വിലയിരുത്തിയത് ഉത്തരാഖണ്ഡിൽ ബി ജെ പി ഭരണ തുടർച്ച നേടി എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തി ഏഴ് സീറ്റും നേടിക്കൊണ്ട് ഉത്തരാഖണ്ഡിൽ ബി ജെ പി വമ്പൻ വിജയം നേടി പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ഘടകമാണ് പക്ഷേ എങ്കിൽ പോലും വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതേ പുഷ്കർ സിംഗ് ധാമിയെയാണ് അവിടുത്തെ എം എൽ എ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് എം എൽ എ വേണമെങ്കിലും ഈ പുഷ്കർ സിംഗ് ധാമിക്ക് വേണ്ടി ഒഴിയാൻ ഇന്ന് തയ്യാറാണ് അത്രമാത്രം ജനകീയനായ ഒരു നേതാവായി പുഷ്കർ സിംഗ് അദ്ദേഹം മാർച്ച് ിന് സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരത്തിലേറി അതിനെ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലാം തീയതി തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ആദ്യമായി ഒപ്പുവച്ച ഫയൽ എന്നത് ഈ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള ഫയലാണ് ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അദ്ദേഹം ഒരു ഉന്നതാധികാര സമിതിയെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലാണ് അദ്ദേഹം ആദ്യമായി ഒപ്പുവെച്ചത് ഒരു സംസ്ഥാനത്ത് ഇത്തരമൊരു നിയമം നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ചർച്ചകൾ അതിന് ഉണ്ടായത് അതായത് പുഷ്കർ സിംഗ് ധാമി അത് വെറുതെ പറഞ്ഞതല്ല ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് വെറുതെ പറഞ്ഞതല്ല പുഷ്കർ സിംഗ് ധാമി അങ്ങനെ ഒരു വാഗ്ദാനം നൽകുമ്പോൾ അതിന് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും നരേന്ദ്രമോദിയുടെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തെ അതായത് അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി ഒപ്പുവെച്ച ഫയൽ അതായത് താൻ അധികാരത്തിലേറിയാൽ താൻ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ രൂപീകരണത്തിനായി അദ്ദേഹം ഒരു ഉന്നതാധികാര സമിതിയെ ഉന്നത സമിതിയെ അദ്ദേഹം നിയമിക്കുമ്പോൾ അവിടെ വീണ്ടും ചർച്ചകൾ സജീവമാവുകയാണ് അതായത് പുഷ്കർ സിംഗ് ധാമി കഴിഞ്ഞ ദിവസം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നത് ബി ജെ പിയുടെ ഒരു മുൻഗണന അജണ്ടയാണ് ഏകീകൃത സിവിൽ കോഡ് വളരെ വർഷങ്ങളായി രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ രാഷ്ട്രീയ രംഗത്തുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ മായി ഈ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കും എന്നൊരു വാഗ്ദാനം ബി ജെ പി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അതായത് നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകും എന്ന് തന്നെയാണ് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് പ്രോജക്റ്റായിരിക്കാം ഒരുപക്ഷെ ഉത്തരാഖണ്ഡിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം വകുപ്പിൽ ഇന്ത്യയൊട്ടാകെ ഇത്തരമൊരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാം എന്ന് പറയുന്നുണ്ട് എങ്കിലും വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം ദത്തെടുക്കൽ ഈ കാര്യങ്ങളെല്ലാം ഭരണഘടനയുടെ കൺകറൻ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ നിയമനിർമ്മാണം സാധ്യമാകുന്ന വിഷയമാണ് ഇത് എന്ന് പല വിദഗ്ധരും ഇന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് പുഷ്കർ സിംഗ് ധാമി ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം ഗോവ എന്ന സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുണ്ട് അതായത് ഗോവ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്നു അവിടെ ഒരു പോർച്ചുഗീസ് സിവിൽ കോഡ് ഉണ്ട് ഇന്ത്യയോട് ചേർക്കപ്പെട്ടിട്ടും അവിടെ പോർച്ചുഗീസ് സിവിൽ കോഡ് അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് നിയമസാധ്യതയുണ്ട് ഗോവയിൽ ഇതിനോടകം തന്നെ ഏകീകൃത സിവിൽ കോഡ് ഉണ്ട് അതേ മാതൃകയിൽ ഉത്തരാഖണ്ഡിലും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും നിയമനിർമ്മാണത്തിലൂടെ കൊണ്ടുവരും ഇത് മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും എന്നെല്ലാം പുഷ്കർ സിംഗ് ധാമി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും വ്യക്തമായി കഴിഞ്ഞു കേന്ദ്രത്തിലെ ബി സർക്കാർ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ഉടൻ കൊണ്ടുവരുന്നു അതിന് മുന്നോടിയായുള്ള ഒരു പൈലറ്റ് പദ്ധതിയായിട്ടാണ് ഉത്തരാഖണ്ഡിൽ ഇത് കൊണ്ടുവരിക ഉത്തരാഖണ്ഡിൽ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം ഉടൻ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ ഇന്ത്യ ഒട്ടാകെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനായി ബി ജെ പി തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് അല്ലെങ്കിൽ ആദ്യ സൂചനയാണ് ഉത്തരാഖണ്ഡിലുള്ള ഈ തയ്യാറെടുപ്പുകൾ എന്നാണ് പൊതുവെ രാഷ്ട്രീയ രംഗത്ത് വിലയിരുത്തപ്പെടുന്നത് वेबडेस्क तत्माइनो